യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ വിജയബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ കോടതി നിർദ്ദേശമുള്ളതിന് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാനാണ് കഴിയുക. അന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നാണ് കൊച്ചി സിറ്റി ഡി സി പി വി യു കുര്യാക്കോസിൻ്റെ പ്രതികരണം. സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു സംഘടനയും സംരക്ഷണം നൽകരുതെന്ന് വനിതാ കമ്മീഷൻ ഇന്ന് പറയുകയുണ്ടായി. കാരണം വിജയബാബുമായി ബന്ധപ്പെട്ട അമ്മയുടെ പ്രതികരണത്തിലുള്ള വനിതാ കമ്മീഷൻ്റെ ഒരു മറുപടിയാണ് ഇന്നുണ്ടായത്. അതേസമയം വിജയബാബു വിഷയത്തിൽ താരസംഘടനയായ അമ്മയിൽ അഭിപ്രായ ഭിന്നതയും വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രാവിലെ 9 മണിയോടെ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ വിജയബാബുവിനെ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. വിജയബാബു കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി കൊച്ചി സിറ്റി ഡി സി പി വി യു കുര്യാക്കോസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കോടതി വിധി എന്താണോ അത് കൃത്യമായിട്ട് അത് പാലിക്കുക തന്നെയാണ്. അത് കൃത്യമായിട്ട് ഒരാഴ്ച ചോദ്യം ചെയ്യാനുള്ള തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യും. അതിൽ അന്വേഷണത്തിൽ കൃത്യമായിട്ട് പ്രതി കുറ്റം ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നടപടികൾ സ്വീകരിക്കുന്നതാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ബലാത്സംഗം നടന്നെന്ന് പറയപ്പെടുന്ന പനമ്പള്ളി നഗറിലെ ഡി ഹോംസിലെത്തിച്ച് വിജയബാബുവിനെ തെളിവെടുപ്പ് നടത്തി. വൈകിട്ടോടെ വിജയബാബുവിന് ജാമ്യം അനുവദിച്ചു. അതേസമയം വിജയബാബു വിഷയത്തിൽ താരസംഘടനയായ അമ്മയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി. വിജയബാബു വിദേശത്തേക്ക് പോയപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ഒപ്പമുണ്ടായിരുന്നുവെന്ന പ്രചരണമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതിജീവിതയായ കുട്ടിയുടെ ഈ ഒരു ആരോപണം അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ അമ്മയ്ക്ക് ബാധ്യതയുണ്ട്. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട് ആ കുട്ടി ഉന്നയിച്ച ആരോപണം എന്താണെന്ന് അന്വേഷിക്കാൻ. വിജയബാബു വിഷയത്തിൽ ശക്തമായ നിലപാടാണ് വനിതാ കമ്മീഷന് ഭാഗത്തുനിന്നും ഉണ്ടായത്. നടിമാരെ മാത്രമല്ല സിനിമാ മേഖലയിലെ മുഴുവൻ സ്ത്രീകളെയും സുരക്ഷിതരാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. നിലവിലുള്ള നിയമം അനുശാസിക്കുന്ന ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എല്ലാ മേഖലയിലും അത് സിനിമാ മേഖലയിലും വേണമെന്നുള്ളതാണ് ഞങ്ങൾ ഹൈക്കോടതി മുമ്പാകെ വനിതാ കമ്മീഷൻ ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. വരും ദിനങ്ങളിലും വിജയബാബു വിഷയം അമ്മ സംഘടനയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. മാതൃഭൂമി ന്യൂസ് കൊച്ചി. ദിവ്യ ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിവ്യ, ഇന്നത്തെ ഈ തെളിവെടുപ്പൊക്കെ പൂർത്തിയായി, സ്റ്റേഷൻ ജാമ്യത്തിൽ വിജയബാബുവിനെ വിട്ടിട്ടുണ്ടോ? ഇനിയും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പുണ്ടോ? ഈ അമ്മയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുകൂടിയിരിക്കുന്ന കലാപങ്ങൾ അത് കൂടുതൽ വലുതാകാനുള്ള സാധ്യതയുണ്ടോ? ദിവേഷ്, ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തോടെ വിജയബാബു തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ന് സ്റ്റേഷൻ ജാമ്യം നൽകിയത്. കാരണം അറസ്റ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിടാൻ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിജയബാബു ഹാജരായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരായി. 2 മണിക്കൂറത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു വിജയബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വിജയബാബുവിനെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു അപ്പാർട്ട്മെൻറ്റിലെത്തിച്ച്, അതായത് ഈ പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. നാളെയും വരും ദിവസങ്ങളിലും തെളിവെടുപ്പ് നടക്കും. പോലീസ് നൽകുന്ന വ്യക്തമായ സൂചന, വിജയബാബുവിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. അത് കൂടുതൽ ഈ തെളിവെടുപ്പിലൂടെ കിട്ടുന്ന കൂടുതൽ തെളിവുകൾ കൂടി ഉപയോഗിച്ച് വിജയബാബുവിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക, അത് കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള നടപടി. ഇനി അങ്ങോട്ട് വിജയബാബുവിനും തീർച്ചയായും നിർണായകമായ ദിവസങ്ങളായിരിക്കും. കാരണം അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് ഹൈക്കോടതി വിജയബാബുവിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ച് തന്നെ ആയിരിക്കണം വിജയബാബു മുന്നോട്ട് പോകേണ്ടതും. മറ്റൊന്ന്, അമ്മയുടെ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഉള്ള വിജയബാബുവിൻ്റെ പ്രതികരണം അങ്ങനെയാണ്. എന്തൊക്കെ പ്രകോപനമുണ്ടായാലും പ്രതികരിക്കാനില്ല. ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. കോടതി തീരുമാനപ്രകാരം മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല, അന്വേഷണത്തോട് 100% സഹകരിക്കുന്നു, സത്യം വിജയിക്കും, നിശബ്ദതയാണ് ഏറ്റവും മികച്ച ഉത്തരം എന്നാണ് വിജയബാബു ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിന് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലൗഡായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം തന്നെ പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ശരി.